ചാനൽ എമീസ് വ്ലോഗ്. അപ്പൊ ഞാൻ ഇന്ന് വന്നത് ഒരു കുക്കിംഗ് വ്ലോഗ് ആയിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് ആ കുക്കിംഗ് വ്ലോഗ്? അപ്പൊ ഷവർമ ഫില്ലിംഗ്സ് വെച്ചിട്ട് ഞാനൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമുക്ക് സാൻഡ്വിച്ചിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഇവിടെ എടുത്തത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഒരു ഭാഗം മാത്രം വാട്ടിയെടുത്തേക്ക്. പിന്നെ വേണ്ടിയത് കാബേജ്, കക്കരി, ചിക്കൻ, തക്കാളി, മയോണീസ്, പിന്നെ കുറച്ച് മൈദയിൽ വെള്ളം കലക്കിയതുമാണ് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. ആദ്യമായി നമുക്ക് ബൗളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കാബേജ് ഇട്ടെടുക്കാം. ഇനി അതിലോട്ടേക്ക് തക്കാളി ഇട്ടെടുക്കാം. ഇനി നമുക്ക് കക്കരി ഇട്ടെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മയോണീസ് ചേർത്തെടുക്കണം. കുറച്ച് മതി. അപ്പൊ മയോണീസ് ചേർത്താണ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്താലേ ഇത് അടിപൊളിയാവൂ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് കുറച്ചും കൂടി മയോണൈസ് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. നമുക്ക് ബ്രെഡിൽ ഓരോന്ന് ഫില്ല് ചെയ്യാം. ബ്രെഡിൻ്റെ വാട്ടിയ ഭാഗത്താണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ നാല് ഭാഗത്തും മൈദ കലക്കിയത് ചേർത്തെടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ രണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫില്ലിങ്സ് വെക്കണം. ആദ്യം നമുക്ക് മയോണൈസ് ഇട്ടെടുക്കാം. രണ്ടിലും വെജിറ്റബിൾസ് അല്ല മയോണൈസ് വെക്കണം. ഇനി നമുക്ക് വെജിറ്റബിൾസ് വെക്കാം. നല്ലോണം പരത്തി കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെക്കാം. ഇനി മറ്റേ ബ്രെഡ് വെച്ച് ഒന്ന് മൂടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒന്നിവിടെ റെഡിയായി. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ താരത്തിൽ വെച്ച് ഒന്ന് ചുട്ടെടുക്കാം. അതിന് മുമ്പ് കുറച്ച് എണ്ണ തേച്ചെടുക്കണം. അതിൻ്റെ മുകളിലും കുറച്ച് തേച്ചെടുക്കുക. ഇനി ഇതിന് നമുക്കൊന്ന് വേഗം ചുട്ടെടുക്കാം. അത് ഗ്യാസ് മുന്നിൽ വെച്ചിട്ടാണ് ഈ കളറ്. കുറച്ച് പഴക്കമുണ്ട്. ഗായ്സ് നമ്മുടെ അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു.